എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. രസതന്ത്രത്തിൻ്റെ ചരിത്രത്തിലൂടെയുള്ള രസകരമായ യാത്ര നമുക്ക് തുടർന്നാലോ? 17-ാം നൂറ്റാണ്ടിലൊക്കെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിർമ്മിതമായിരിക്കുന്നത്? എന്താണ് പദാർത്ഥ നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകങ്ങൾ? ഇതിനെക്കുറിച്ചൊന്നും തന്നെ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ അക്കാലത്ത് മൂലകങ്ങൾക്ക് ശാസ്ത്രീയമായൊരു നിർവചനവുമായി ഒരു ശാസ്ത്രജ്ഞൻ രംഗത്തെത്തി. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾ മുഴുവൻ ചില ലളിത പദാർത്ഥങ്ങളാൽ നിർമ്മിതമാണ്. കൂടുതൽ ലളിത പദാർത്ഥങ്ങളായി വീണ്ടും വിഭജിക്കാൻ സാധിക്കാത്ത പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇങ്ങനെയുള്ള നിർവചനവുമായി രംഗത്തെത്തിയ ആ ശാസ്ത്രജ്ഞൻ ആരാണെന്നോ? അത് മറ്റാരുമല്ല, ഐറിഷ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലായിരുന്നു അത്. മൂലകങ്ങൾ കൂടി ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നുവെന്നും സംയുക്തങ്ങൾ വിഘടിക്കുമ്പോൾ തിരികെ മൂലകങ്ങളായി മാറുന്നുവെന്നും അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുകയും ചെയ്തു. ആറ്റത്തെക്കുറിച്ചോ മൂലകങ്ങളെക്കുറിച്ചോ സംയുക്തങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ കൃത്യമായൊരു ധാരണയും ഇല്ലാതിരുന്നൊരു കാലത്താണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത് എന്നത് നാം ഓർക്കണം. പിന്നെ 1661 അദ്ദേഹം രചിച്ച ദി സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന വിഖ്യാത രസതന്ത്ര ഗ്രന്ഥവും അദ്ദേഹം രസതന്ത്രത്തിന് നൽകിയ വലിയൊരു സംഭാവന തന്നെയാണ്. ദി സ്കെപ്റ്റിക്കൽ കെമിസ്റ്റ് എന്ന് വെച്ചാൽ സംശയാലുവായ രസതന്ത്രജ്ഞൻ എന്നാണ് അർത്ഥം. ഇതുകൂടാതെ വാതകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നിയമമാണ് ബോയിൽ നിയമം. നമ്മുടെ നിത്യജീവിതവുമായി ഏറെ ബന്ധമുള്ളൊരു നിയമം കൂടിയാണിത്. ബോയിൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവും റോബർട്ട് ബോയിൽ തന്നെ. എന്താണ് ഈ ബോയിൽ നിയമം എന്നാണോ? സ്ഥിര താപനിലയിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്നുള്ളതാണ് ബോയിൽ നിയമം. ഇങ്ങനെ ആധുനിക രസതന്ത്രത്തിന് അടിത്തറ പാകുന്നതിൽ റോബർട്ട് ബോയിൽ എന്ന ശാസ്ത്രജ്ഞൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇനി 18-ാം നൂറ്റാണ്ടിൽ നടന്ന സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് കൂടി ഈ എപ്പിസോഡിൽ പറയാം. 1776 ചില ലോഹങ്ങളും ആസിഡും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ തൻ്റെ പരീക്ഷണശാലയിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ശാസ്ത്രജ്ഞൻ. അപ്പോൾ ചില ലോഹങ്ങളും ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു വാതകം പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാതകം ഏതായിരുന്നുവെന്നോ? ഹൈഡ്രജൻ തന്നെ. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ്റെ പേരെല്ലാവർക്കും പിടികിട്ടിക്കാണും അല്ലേ? അത് മറ്റാരുമല്ല, ഹെൻറി കാവൻഡിഷ് തന്നെ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷ് ആണെങ്കിലും ഹൈഡ്രജന് ആ പേര് നൽകിയത് ലവോസിയാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജനസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേരിൻ്റെ വരവ്. ആസിഡുകളുടെയൊക്കെ ഘടനയെക്കുറിച്ച് ഏറെ ഉൾക്കാഴ്ച നൽകാൻ സഹായിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു കാവൻഡിഷിൻ്റേത്. അതുപോലെ ജലത്തിലെ ഘടകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും ആണ് എന്ന സുപ്രധാനമായ കണ്ടുപിടുത്തവും അദ്ദേഹത്തിൻ്റേതാണ്. പക്ഷെ അക്കാലത്ത് ആരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം എന്താണെന്നോ? ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തീ പിടിക്കുന്നൊരു വാതകമാണല്ലോ. ഓക്സിജനാണെങ്കിലോ കത്താൻ സഹായിക്കുന്ന വാതകവും. ഇങ്ങനെ പെട്ടെന്ന് കത്തുന്ന വാതകവും കത്താൻ സഹായിക്കുന്ന വാതകവും ചേർന്നുണ്ടാകുന്ന ജലമെന്ന പദാർത്ഥമാണെങ്കിലോ തീ കെടുത്താനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിലെ ഘടകങ്ങൾ എന്ന് കാവൻഡിഷ് കണ്ടുപിടിച്ചപ്പോൾ അക്കാലത്ത് പലർക്കും അത് അത്രയ്ക്കങ്ങ് ദഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. പിന്നെ കാവൻഡിഷിനെക്കുറിച്ച് പല രസകരമായ കഥകളും കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും അല്ലേ? അരക്കിറുക്കനായ ഏകാഗി, പണ്ഡിതന്മാർക്കിടയിലെ ധനവാൻ, ധനവാന്മാർക്കിടയിലെ പണ്ഡിതൻ, ഇങ്ങനെ പല വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ രസതന്ത്ര ചരിത്രത്തിലെ രസകരമായ ഏടുകൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അത്തരം രസകരമായ ഏടുകളുമായി അടുത്ത എപ്പിസോഡുകളിൽ ഇനിയും എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.